സാംസ്കാരിക നഗരത്തിന്റെ മുഴുവൻ ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹവും സന്തോഷവും തലചായ്ച്ചുറങ്ങുന്ന ഞങ്ങളുടെ കൊച്ചു ഭവനം ഡോൺ ബോസ്കോ ഭവൻ മണ്ണുത്തിയിലേക്ക് സ്വാഗതം. സംഗീതത്തിന്റെ ഇളം കാറ്റുകൾ തഴുകിയുറങ്ങുന്ന ഈ കൊച്ചു ഭവനത്തിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം ദിനരാത്രങ്ങൾ പിന്നിടുന്നു. 6:05 ഉണർത്തു പാട്ടോടുകൂടി ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നു. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥനയുടെ മാസ്മരിക ലോകത്തേക്ക്. വൈദികരാൽ സമർത്ഥമായ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എന്നും സമൂഹ ബലിയാണ് അർപ്പിക്കപ്പെടുന്നത്. പ്രാർത്ഥനയുടെ ഉണർവിൽ അരമണിക്കൂർ നേരത്തെ മോർണിംഗ് സ്റ്റഡി ഉണ്ടാവും. അതിനുശേഷമോ രാവിലത്തെ ചൂട് വാർത്തകൾ അറിയാൻ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ്. ചൂട് വാർത്ത മാത്രമല്ല, അതിനുശേഷം ചൂട് കാപ്പിയും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. കാപ്പി കുടി കഴിഞ്ഞ് നീണ്ടു നിവർന്ന് കിടന്ന് പത്രം വായിക്കാമെന്നാരും വിചാരിക്കേണ്ട. ഞങ്ങൾക്കുമുണ്ട് കൊച്ചു കൊച്ചു ജോലികൾ. ഞങ്ങൾ മുറ്റമടിച്ചു വാരിയും തറ തുടച്ചും ഞങ്ങളുടെ ഈ കൊച്ചു ഭവനം വൃത്തിയാക്കും. അതിനുശേഷം ഞങ്ങൾ പഠനത്തിന്റെ നീണ്ട യാമങ്ങളിലേക്ക് കടക്കുകയായി. 3.5 മണിക്കൂർ പഠനത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഊട്ടുമുറിയിലേക്ക്. വീട്ടിൽ അമ്മ വിളമ്പി വെച്ചിരിക്കുന്നത് പോലെ തുമ്പപ്പൂച്ചോറ് ഞങ്ങളെ നോക്കി ചിരിച്ചിരിപ്പുണ്ടാവും. വിഭവ സമൃദ്ധമായ ഊണിന് ശേഷം കുറച്ച് വിശ്രമവും ഉണ്ട്. 1.5 മണിക്കൂർ നേരത്തെ വിശ്രമത്തിനും കളികൾക്കും വിരാമമിട്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ ക്ലാസ് റൂമുകളിലേക്ക് പോവുകയായി. വീണ്ടും 2-3 മണിക്കൂർ നേരത്തെ പഠനം. പതിവ് പോലെ ചായയ്ക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് ഞങ്ങളുടെ ഒരൊറ്റ ഓട്ടമാണ്. മിസ്റ്റർ ജോൺ ബോസ്കോ അറിയപ്പെടുന്നത് തന്നെ സെയിന്റ് ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾ അച്ഛന്മാരും ബ്രദേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ആടിപ്പാടി കളിച്ച് തിമിർത്ത് നടക്കും. എല്ലാം മറന്നു. കളി കഴിഞ്ഞാൽ കുളി, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. ഞങ്ങൾ കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പന്മാരായി പള്ളിയിലേക്ക് നീങ്ങും. സ്വയം പ്രാർത്ഥിക്കുവാൻ, സ്വയം വിചിന്തനം ചെയ്ത് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുവാൻ. ജീവിതത്തിൽ വിജയിക്കുവാൻ പഠനം ഒരനിവാര്യ ഘടകമാണല്ലോ. 6 മുതൽ 8 വരെ പഠന സമയമാണ്. പഠിപ്പിച്ചവയെല്ലാം പഠിച്ച് സ്വയം ആത്മവിശ്വാസം നേടുവാൻ. പഠിച്ചു മടുക്കുമ്പോഴേക്കും ഞങ്ങളെ സ്നേഹത്തോടെ ഞങ്ങളുടെ സ്വന്തം പ്രദേശം അത്താഴത്തിനായി ക്ഷണിക്കും. ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ചേട്ടന്റെയും അനുജന്റെയും കൂടി ഇരുന്ന് കഴിക്കുന്ന അനുഭവമാണ്. അത്താഴത്തിന് ശേഷം ഞങ്ങൾ അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ അയവിറക്കി വർത്തമാനം പറഞ്ഞു നടക്കും. എന്നാൽ അതുമാത്രമല്ല, ഞങ്ങൾ പരിശുദ്ധ മാതാവിന് ഞങ്ങളെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ഒരു ജപമാല ചൊല്ലും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ റെക്ടർ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പഠനത്തിലേക്ക്. നൈറ്റ് സ്റ്റഡി 1 മണിക്കൂർ നേരത്തേക്കുണ്ടാകും. 10:30 ആകുമ്പോഴേക്കും ഒരു ദിവസത്തിന്റെ തിരശീല ഇടുകയും നല്ല ഭക്തിഗാനങ്ങൾ കേട്ടുകൊണ്ട് പതുക്കെ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടും ഒരു നല്ല പ്രഭാതത്തിനായി. ഞങ്ങളുടെ സ്വന്തം പിതാവും ഞങ്ങളുടെ മാർഗനിർദ്ദേശകനുമായ ഫാദർ മാത്യു കപ്പളിക്കുന്നേൽ അച്ഛനാണ് സെമിനാരിയും സ്കൂളും മുഴുവൻ നോക്കി നടത്തുന്നത്. ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് ഞങ്ങൾക്ക് എന്തും നൽകി ഞങ്ങളെ പോറ്റി വളർത്തുന്ന അച്ഛൻ്റെ വാത്സല്യ സ്നേഹം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഞങ്ങൾ ആശ്വാസമേകി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ സ്വന്തം പിതാവ്. എന്നാൽ അച്ഛൻ തന്നെയല്ല കേട്ടോ എല്ലാം നോക്കി നടത്തുന്നത്. അച്ഛനെ സഹായിക്കാൻ അച്ഛൻ്റെ സന്തത സഹചാരിയായ വൈസ് റക്ടർ ഫാദർ ജോ കല്ലുപുരയുമുണ്ട്.
അച്ഛൻ ഡോൺ ബോസ്കോ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. മാതാവിനോടുള്ള ഡോൺ ബോസ്കോയുടെ ഭക്തിയും തീഷ്ണതയും അതേപടി അനുഗ്രഹിച്ച് ഞങ്ങളിലേക്ക് പകരുന്നത് അച്ഛനാണ്. രൂപം കൊണ്ട് പേടിക്കേണ്ട ആളാണെങ്കിലും ശുദ്ധഭാവമാണ് ഫാദർ ബിനോ നടക്കൽ, ഞങ്ങളുടെ കൊച്ചു ധനകാര്യ മന്ത്രി. അച്ഛനാണ് ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റനവധി സൗകര്യങ്ങളും ഏർപ്പെടുത്തി തരുന്നത്. ശരീരം പോലെ വിശാല മനസ്കനായ അച്ഛനാണ് ഞങ്ങൾക്ക് ആവശ്യമായവയെല്ലാം സദാസമയം എത്തിച്ചു തരുന്നത്. പഠനം എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണല്ലോ. ഞങ്ങളെ നന്നായി പഠിക്കാൻ സഹായിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ഞങ്ങളുടെ കൊച്ചു പ്രിൻസിപ്പളാണ് ഫാദർ ഫ്രെഡി പെരേര. ഞങ്ങളുടെ കൂടെ എന്നും കളിക്കുകയും ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അച്ഛൻ കുട്ടികളുടെ മനസ്സറിഞ്ഞ് എന്തിനും തയ്യാറായി എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അനേകം ഭക്തികാരങ്ങൾക്ക് ഈണം നൽകി പ്രസിദ്ധനായ ഫാദർ സെബാസ്റ്റ്യനാണ് ഞങ്ങളുടെ ലിറ്റർജിക്കൽ ആനിമേറ്റർ. അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതോടൊപ്പം അനേകം പാട്ടുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ സഹായിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുമ്പസാരക്കാരനാണ് ഫാദർ ജോർജ് അരിമ്പൂർ. ഈ കഴിഞ്ഞ നവംബർ 1 79 വയസ്സ് പിന്നിട്ട അദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ കുമ്പസാരം കേട്ട് ഞങ്ങളെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന, ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും മനോഹരമാക്കുന്ന സകലകലാ വല്ലവനായ ഫാദർ വർഗീസ് തണ്ണിപ്പാറ ഞങ്ങൾക്ക് എന്നും ഒരാവേശമാണ്. ഗുഡ് നൈറ്റ് ടോക്കുകളിലൂടെയും കൊച്ചു പ്രസംഗങ്ങളിലൂടെയും ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങളും വിജയത്തിൻ്റെ ചവിട്ടുപടികളും പറഞ്ഞു തരുന്ന ഫാദർ CM ജോസഫ് ICC സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ കൂടിയാണ്. എന്തിനും സഹായവുമായി എത്തുന്ന അദ്ദേഹം ഞങ്ങൾക്ക് എന്നും ഒരു നല്ല മാതൃകയാണ്. എപ്പോഴും ഞങ്ങളുടെ പിറകെ നടന്ന് എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന 3 കാവൽ മാലാഹമാരുണ്ട്. അവർ ഇവരാണ്: ബ്രദർ ജെൽദോ, ബ്രദർ ജോസ്, ബ്രദർ എഡ്വിൻ. പ്രിപ്പറേറ്ററിയിലെ കുഞ്ഞുങ്ങൾക്കിടയിൽ അവരിലും ചെറിയ കുഞ്ഞായി ഇരുന്നു കൊണ്ട് ബ്രദർ എഡ്വിൻ എന്നും അവരുടെ കൂടെയുണ്ട്. +1 ഇടയൻ ബ്രദർ ജോസ് ആണ്. ബ്രദർ ജോസ് സ്വന്തം അനുജന്മാരെ പോലെയാണ് അവരെ നയിക്കുന്നത്. +2 ചേട്ടന്മാരെ നയിക്കുന്നത് ബ്രദർ ജെൽദോയാണ്. എല്ലാ കളികളിലും എങ്കേമനായ അദ്ദേഹം സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ്. ഓരോ ഫീസ്റ്റും അടിപൊളിയായി ആഘോഷിക്കുക എന്നത് ഞങ്ങളുടെ ഒരു പാരമ്പര്യമാണ്. പ്രത്യേകമായി പരിശുദ്ധമറിയത്തിൻ്റെ പുണ്യ ദിവസങ്ങൾ പരിശുദ്ധമായി ആഘോഷിക്കുന്നു. മാത്രമല്ല ഞങ്ങൾക്കുമുണ്ട് വിനോദയാത്രകളും മറ്റും. ഇത്തവണ ഞങ്ങൾ വലിയൊരു തീർത്ഥാടനത്തിന് തന്നെ പോയി. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഓരോ പരിപാടികളും ഞങ്ങൾ ഗ്രൂപ്പുകളിലാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് 4 സൊഡാലിറ്റികളുണ്ട്: സ്പോർട്സിൻ്റെ കാര്യം നോക്കാൻ ഒരു ഗ്രൂപ്പ്, വിനോദ പരിപാടികൾക്കും മറ്റും ഒരു ഗ്രൂപ്പ്, പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും സാഹിത്യ കാര്യങ്ങൾക്കായി മറ്റ് 2 ഗ്രൂപ്പുകളും. ഡോൺ ബോസ്കോ തുടങ്ങിയ ഈ ഗ്രൂപ്പ് സിസ്റ്റം അങ്ങനെ ഞങ്ങൾ ഇന്നും തുടർന്നു പോരുന്നു. 132 രാജ്യങ്ങളിലായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഈ സലേഷ്യൻ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ സന്തോഷത്തിലും സമാധാനത്തിലും ഞങ്ങളുടെ നിറപ്പകിട്ടാർന്ന ദിനങ്ങൾ പിന്നിട്ട് പോകുന്നു. നല്ല സലേഷ്യൻസ് ആകുവാനുള്ള തീക്ഷ്ണതയുമായി